ഫ്രണ്ട്സ്, പി എസ് സി വേർഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണ സ്വരാജ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൂർണ്ണ സ്വരാജ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം. മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജാണ് മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജാണ്. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഒന്നാം വട്ടമേശ സമ്മേളനം 1930. ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ഉള്ളത്? മൂന്ന് വട്ടമേശ സമ്മേളനമാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം 1930, രണ്ടാം വട്ടമേശ സമ്മേളനം 1931, മൂന്നാം വട്ടമേശ സമ്മേളനം 1932. 1930 നടന്നിട്ടുള്ള ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ 1930 ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. എന്താണ് വട്ടമേശ സമ്മേളനം? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ 1930 ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയാണ്. 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് റംസേ മക്ഡൊണാൾഡ് ആണ്. റംസേ മക്ഡൊണാൾഡ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ്. ഓക്കെ, ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജോർജ് അഞ്ചാമൻ. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജോർജ് അഞ്ചാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരാണ് അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, തേജ് ബഹദൂർ സപ്രു, ആഗാഖാൻ. അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, തേജ് ബഹദൂർ സപ്രു, ആഗാഖാൻ എന്നിവരാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? റംസേ മക്ഡൊണാൾഡ് ആണ്. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജോർജ് അഞ്ചാമൻ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖരാണ് അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, തേജ് ബഹദൂർ സപ്രു, ആഗാഖാൻ. ഓർത്തിരിക്കുക. അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. വെല്ലിംഗ്ടൺ പ്രഭു ആണ് രണ്ടാം വട്ടമേശ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി. രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് എന്നാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. 1931 സെപ്റ്റംബർ 7 രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാലും ഇതാണ്, രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തി ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് മദൻമോഹൻ മാളവ്യ. മദൻമോഹൻ മാളവ്യാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തി. രണ്ടാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻമോഹൻ മാളവ്യ.
രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സരോജിനി നായിഡു. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം 1932. ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 27 വരെയാണ്. 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, INC പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം എന്ന് ചോദിച്ചാൽ ഏതാണ്? INC പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. INC പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട ആക്ട് ഏതാണ്? മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട ആക്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൂന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കപ്പെട്ട ആക്ടാണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാക്കളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, തേജ് ബഹദൂർ, സപ്രു. ആരൊക്കെയാണ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുള്ള ദേശീയ നേതാക്കൾ? ഡോക്ടർ ബി ആർ അംബേദ്കർ, തേജ് ബഹദൂർ, സപ്രു ആണ്. ഓക്കെ, മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേ ഒരു വനിത ആരാണെന്ന് ചോദിച്ചാൽ ബീഗം ജഹനാര ഷാനവാസ് ആണ്. ബീഗം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വനിതയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത എന്ന് ചോദിച്ചാൽ അതാരാണ്? ബീഗം ജഹനാര ഷാനവാസ് ആണ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, തേജ് ബഹദൂർ, സപ്രു എന്നിവർ, ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.